ഹലോ നമസ്കാരം. നിങ്ങൾക്ക് വളരെ ഉപകാരമാവുന്ന യൂസ്ഫുള്ളാവുന്ന മൂന്ന് ആപ്ലിക്കേഷനാണ് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോണത്. ആദ്യം ഇൻസ്റ്റാഗ്രാമിന് ഉപകാരമാവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ ടിക്ടോക്ക് ഉപയോഗിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഫുൾ സ്ക്രീൻ വീഡിയോ ചെയ്യുന്നവരായിരിക്കാം. ആ ഫുൾ സ്ക്രീൻ വീഡിയോ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ പകുതിയൊക്കെ കാല് ചിലപ്പോൾ മുറിഞ്ഞു പോവും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. ഫുൾ സ്ക്രീനായിട്ട് നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. നമുക്ക് എങ്ങനെയാണ് ഫുൾ സ്ക്രീൻ സെറ്റ് ചെയ്യാം? അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണ്, ഇൻഷോട്ട് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വീഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു വീഡിയോ സെലക്ട് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് കാണിച്ച ആ വീഡിയോ തന്നെ സെലക്ട് ചെയ്തു. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും സൈഡിൽ ബ്ലർ ഉണ്ട്, അതേപോലെ തന്നെ ഇവിടെ ഏറ്റവും അടിയിൽ ക്യാൻവാസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏതാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്റ്റോറീസ് വേണോ ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ പോസ്റ്റ് വേണോ എന്നുള്ളത് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ പോസ്റ്റിനെ സെലക്ട് ചെയ്യാണ്. ക്യാൻവാസിനെ സൂം ചെയ്യാനും കുറയ്ക്കാൻ സാധിക്കും. ഞാൻ ഇത്രയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുകയാണ്. അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച ശേഷം നമുക്കിവിടെ മൂവ് ചെയ്ത് വയ്ക്കാം, അത് സെൻറ്ററിൽ തന്നെ വേണമെങ്കിൽ വയ്ക്കാം. അതിനുശേഷം ടിക്ക് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇവിടെ ഇൻസോർട്ട് എന്ന് പറഞ്ഞ വാട്ടർമാർക്ക് ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരസ്യം കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഇൻസോർട്ടിൻ്റെ വാട്ടർമാർക്ക് പോവും. അതിനുശേഷം കുറേ എഫക്റ്റുകളുണ്ട്, നിങ്ങൾക്ക് റൊട്ടക്ട് ചെയ്ത് വയ്ക്കാനോ പല ഓപ്ഷൻസ് ഉണ്ട്. എഡിറ്റ് ചെയ്ത് ഫുൾ സ്ക്രീനായിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തു. എഡിറ്റ് ശേഷം സേവ് ആയിക്കുന്ന ക്ലിക്ക് ചെയ്യാണ്. ഇതിൻ്റെ ക്വാളിറ്റി ഏതാ വേണമെന്ന് സെലക്ട് ചെയ്യാണ്. ഞാൻ 720 സെലക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഞാൻ 720 സെലക്ട് ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് ഗാലറിയിൽ സേവ് ആവും. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതായത് നമ്മൾ എഡിറ്റ് ചെയ്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫുൾ സ്ക്രീനായിട്ട് നമുക്ക് അപ്ലോഡ് ആയിട്ടുണ്ട്. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ വാട്സപ്പിൽ ഉപകാരമാവുന്ന ആപ്ലിക്കേഷനാണ്. നിങ്ങൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും അങ്ങനെ പല സ്ഥലത്തും നിങ്ങൾ ചാറ്റ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ട് ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. ജസ്റ്റ് ഇതൊന്ന് സെലക്ട് ചെയ്യുക നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നത്. അതിനുശേഷം ഒരു താഴത്ത് സ്റ്റൈൽ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ആ ആപ്ലിക്കേഷൻ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്ത് പെർമിഷനൊക്കെ അളവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലായി ഇതിൽ വരും. സ്റ്റൈൽ ടെക്സ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ സ്റ്റൈൽസ് ഫ്രീ ആയിട്ട് തന്നെയുള്ള ടെക്സ്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ മാറി ബോൾഡായിട്ട് നിങ്ങൾക്ക് അയക്കാം. വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. അടുത്ത ആപ്ലിക്കേഷൻ, ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കട്ട് ചെയ്യാനും മാർജ് ചെയ്യാനും മ്യൂട്ട് ചെയ്യാനും നിങ്ങൾ ആ വീഡിയോയിലുള്ള സോങ് മാത്രം എക്സ്പോർട്ട് ചെയ്യാനും വീഡിയോ റൊട്ടക്ട് ചെയ്യാനും സ്പീഡ് കൂട്ടാനും ജിഫ് ഫയലാക്കാനും അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട്. ഇത് ഞാൻ പറയുന്നത് കംപ്രസ് ചെയ്യാം. നമുക്ക് ഏത് വീഡിയോ വേണമെങ്കിലും എത്ര സൈസുള്ള വീഡിയോ വേണമെങ്കിലും നമുക്ക് കംപ്രസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും മുകളിലുള്ള വീഡിയോ കാണാൻ സാധിക്കും 5 MB സൈസ് ഉണ്ട്. ഞാൻ സെലക്ട് ചെയ്യാൻ അതൊന്ന് നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി സൈസൊക്കെ നമുക്ക് മാറ്റാം. ഞാൻ 720p വയ്ക്കാണ്, മീഡിയം വയ്ക്കാണ്, ഓക്കെ കൊടുക്കുകയാണ്. അതിനുശേഷം കംപ്രസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കംപ്രസ് ആയി കഴിഞ്ഞു, ഞാൻ ജസ്റ്റ് ബാക്കപ്പ് പോവാണ്. ബാക്കപ്പ് പോയിട്ട് ഞാൻ ഔട്ട്പുട്ട് നോക്കുകയാണ്. ഔട്ട്പുട്ടിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 5 MB 3 MB ആയിട്ട് വന്നു. ഇത് ക്വാളിറ്റി എങ്ങനെയാണ് നോക്കാം നമുക്ക്. നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി നോക്കിയേ, ഒരു ക്വാളിറ്റി നഷ്ടമായിട്ടില്ല, അങ്ങനെ തന്നെ കറക്റ്റായിട്ടുണ്ട്. ഞാൻ മ്യൂസിക് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ക്വാളിറ്റിയും കുറയാതെ നിങ്ങൾക്ക് കംപ്രസ് ചെയ്ത് എത്ര വലിയ സൈസാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. വേണമെങ്കിൽ ഉപയോഗിച്ച് നോക്കുക. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇതിന് താഴെ തന്നെ വേറെ ഒന്ന് കംപ്രസ് ചെയ്യാൻ വേണ്ടി രണ്ട് ആപ്ലിക്കേഷൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഉപകാരമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം. സൈനിങ് ഓഫ് പ്രഞ്ജിത്. ബൈ.